ആറ്റിങ്ങൽ പട്ടണത്തിലെ ഗതാഗത പരിഷ്കരണം സംബന്ധിച്ച് അവലോകന യോഗം ചേർന്നു. ആറ്റിങ്ങൽ MLA OS അംബിക, DYSP DS സുനീഷ് ബാബു, RTO K ബിജുമോൻ, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, മുൻ ചെയർമാൻ M പ്രദീപ്, രാഷ്ട്രീയ സാമൂഹിക വ്യാപാര രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. നാലുവരിപാത വികസനത്തെക്കുറിച്ചും പട്ടണത്തിൽ നടപ്പാക്കേണ്ട ഗതാഗത പരിഷ്കരണത്തെ സംബന്ധിച്ചുമുള്ള പരാതികളും പരിഹാരത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളുമെല്ലാം യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. രണ്ടു വരി വാഹനം പോകാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ മീഡിയൻ ഞാൻ നോക്കിയപ്പോൾ കാണുന്നത്. എന്നാൽ നമുക്ക് മൂന്ന് മുക്ക് വരുമ്പോഴേക്കും, മൂന്ന് മുക്ക് ഇന്ന് ജംഗ്ഷനിലെത്തുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആ എത്തുന്ന ഭാഗത്ത് കുറച്ച് വീതി കുറവുണ്ട്. പക്ഷെ അവിടെ കുറച്ചുകൂടി പേ ആൻഡ് പാർക്ക് സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മൂന്ന് മുക്ക് ഭാഗത്ത് മുനിസിപ്പാലിറ്റിയുടെ ഒരു ഒരു അതോറിറ്റിയോട് കൂടി അവിടെ ഒരു പേ ആൻഡ് പാർക്ക് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാഹനങ്ങൾ അവിടേക്ക് കൊണ്ടുവന്ന് ഇടാൻ പറ്റും. എന്തായാലും നമുക്ക് റോഡിലൊരു പാർക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. പിന്നെ ഏത് ഘട്ടത്തിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ആ മീഡിയൻ കട്ടിങ് താൽക്കാലികമായിട്ട് അടയ്ക്കുകയും ചെയ്യും. നമുക്കറിയാം, നമുക്ക് ഈ പ്രയോജന പ്രശ്നങ്ങൾ ഉള്ള സ്ഥലങ്ങളെല്ലാം വീതി കുറവാണ്. പുറംപോക്ക് സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്ത് ഇതിന്റെ വീതി കൂട്ടി വന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ കുറേ, ഈ ചെയർമാൻ അറിയാം, ഞാൻ ആ കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആയതുകൊണ്ട് എനിക്ക് അതിലൊന്നും ഞാൻ ഇതിൽ ഇടപെട്ട ഒരാളല്ല. പക്ഷേ ചെയർമാൻ വളരെ കാര്യക്ഷമമായും ആളുകളോട് യുദ്ധം ചെയ്തുമാണ് നമ്മുടെ പുറംപോക്കുകളെല്ലാം നമ്മൾ പിടിച്ചെടുത്തത്. ഓരോ അവിടെ ഇരിക്കുന്ന സ്ഥാപനങ്ങൾ ഒരു ഇഞ്ച് സ്ഥലം വിട്ടുതരാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ളത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമുക്ക് എന്തായാലും നിലവിൽ ഈ വികസനം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാർക്കിംഗ് ഒക്കെ ഒരു വിഷയം തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇപ്പം DSP നല്ല കാര്യക്ഷമമായും നല്ല രീതിയാണ് നമുക്കിവിടെ നിർദ്ദേശം വെച്ചത്. ആ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ട്രയലായിട്ട് നമുക്കത് ചെയ്ത് നോക്കി അത് മാസ്റ്റ് എടുക്കുന്ന ട്രയൽ ശരിയാണെങ്കിൽ അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് തുടർന്നു പോകാം. അതിനൊരു മാറ്റം വരുത്തുന്നു എങ്കിൽ നമുക്ക് വീണ്ടും വിളിച്ച് നമ്മൾ കൂട്ടായിട്ട് ഇരുന്നു കൊണ്ട് നമുക്ക് വീണ്ടും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ച് പോകണം. നമ്മുടെ നാലുവരി പാതയായി മാറും എന്ന പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ട് കുറേ നാളുകളായി. എന്തായാലും നടപ്പിലായി. കുറേ നല്ലവരായ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മളത് നടത്തിയപ്പോൾ ചെറിയ ചെറിയ വീഴ്ചകളത് വലിയ കാര്യം ചെയ്യുമ്പോൾ വരും. ആ വീഴ്ചകളൊക്കെ പരിമിതമായ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ആ വീഴ്ചകൾ ഇല്ലാതാക്കി നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കുമ്പോൾ എന്താണോ ഇനി വേണ്ടത് എന്നാരായാനാണ് നിങ്ങളെയൊക്കെ വിളിച്ചത്. രണ്ട് മൂന്ന് ഘട്ടം ചർച്ചയായി, നമ്മൾ തുടങ്ങുകയാണിത്. അപ്പോൾ അന്തിമമായൊരു തീരുമാനം എടുക്കാൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല. വാഗ്വാദങ്ങളില്ലാതെ നമ്മുടെ പട്ടണത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഇത്രയും സംവിധാനം നമ്മൾ നടപ്പിലാക്കിയത്. തീർച്ചയായിട്ടും അതിനുവേണ്ട പോരായ്മ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായി കണ്ടെത്തേണ്ടത്, ഇവിടെ മുൻ ചെയർമാൻ പറഞ്ഞല്ലോ, നമുക്ക് പാർക്കിങ്ങിന് വേണ്ടി സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നവരുണ്ട്, അതൊക്കെ ലീസിനെടുത്തുകൊണ്ട് പാർക്കിംഗ് സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് തന്നെ നമുക്ക് പോകാൻ കഴിയും. പാർക്കിംഗ് സൈഡിൽ പാർക്കിംഗ് വേണ്ട, തീർച്ചയായിട്ടും പോലീസ് സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ റോഡിലുള്ള പാർക്കിംഗ് എല്ലാം തന്നെ നിർത്തലാക്കി മതിയാകും. അതിനുള്ള സംവിധാനം ഉണ്ടാകും. മുനിസിപ്പാലിറ്റി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കഴിഞ്ഞ ഓണം വരെ ഇത്രയേറെ വീതിയില്ലായിരുന്ന റോഡിൽ കൂടി ഓണക്കാലത്ത് സുഗമമായി സർവീസുകൾ നടത്തുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ റോഡിന് വീതി കൂടി അടുത്ത ലെയറ് ടാറിംഗ് കൂടി കഴിയുമ്പോൾ റോഡിൻ്റെ വീതി അല്പം കൂടി വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തീർച്ചയായും NH വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടത്തി വിടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പിന്നെ എനിക്കൊരു താല്പര്യമുണ്ട്, എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ഡിവൈഡർ മാറ്റി അങ്ങോട്ട് വച്ചാൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ വീട്ടിൽ കയറി പോവാം, അല്ലെങ്കിൽ എൻ്റെ കടയിലേക്ക് പോവാം. അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ ഓവർ ബ്രിഡ്ജിൽ പോയാൽ, അല്ലെങ്കിൽ ഞാൻ തമ്പാനൂർ പോയാൽ, തമ്പാനൂരിൽ നിന്ന് എനിക്ക് മറ്റൊരു സ്ഥലത്ത് പോകണമെങ്കിൽ ഞാൻ അപ്പുറത്ത് ബസ് സ്റ്റാൻഡിലെ അപ്പുറത്തെ ബസ് സ്റ്റാൻഡ് എതിർവശത്ത് ഇറങ്ങി നിൽക്കേണ്ടി വരും. ഇനി ഞാൻ ഓവർ ബ്രിഡ്ജിലാണ് ഒരു കടയിൽ കയറിയിട്ട് തിരിച്ചിറങ്ങിയാൽ എനിക്ക് പാളയത്തേക്ക് വരണമെങ്കിൽ ഞാൻ ആയുർവേദ ആശുപത്രി ജംഗ്ഷൻ വരെ നടക്കേണ്ടി വരും. അതിപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ പല പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് തോന്നുന്ന സ്ഥലത്ത് വാഹനം നിർത്തി കയറി പോകണം എന്ന ഒരു ധാരണ ശരിയല്ല. നമ്മൾ ശീലിച്ചു വന്നൊരു ധാരണയാണ്, വർഷാന്തരങ്ങളായി നമ്മൾ ശീലിച്ചു വന്ന ധാരണയാണ്. ഇവിടെ പ്രൈവറ്റ് ബസ് മുതലാളിമാർ ഇരിപ്പുണ്ട്,
നാം കൈകാണിക്കുന്ന സ്ഥലത്ത് കയറാനാണെങ്കിൽ അവിടെ അപ്പോഴും ബസ് ഔട്ട്. ഇറങ്ങാനാണെങ്കിൽ മാത്രമേ ഒരു സ്റ്റാൻഡിലേക്ക് മാറ്റൂ, സ്റ്റാൻഡിലേ നിർത്തൂ. കയറാനാണെങ്കിൽ എവിടെ കൈ കാണിക്കുന്നോ അവിടെ ചവിട്ടും. അത് അവരെ കുഴപ്പമില്ല, നമ്മളെയും കുഴപ്പമില്ല. നമ്മൾ ശീലിച്ചു വന്നതാണ്. ആ ശീലം എപ്പോഴും നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടായേ മതിയാവും. ഇപ്പോൾ ഈ സ്റ്റാൻഡുകൾ പാർക്കിംഗ് സ്പേസിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ പുറകിൽ സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അതൊരു നല്ല സജഷനാണ്. കെ എസ് ആർ ടി സിയുടെ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ദാരബുക്കിൽ ഒരു സ്ഥലം ലീസിന് ബോർഡ് വെച്ചിട്ടുണ്ട് പറയുന്നു. പ്രൈവറ്റ് പാർട്ടിയുടെ ആണോ അത്? പ്രൈവറ്റ് ആണ്. പിന്നെ ഓണറെ അറിയാമെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം. അത് ദാരബുക്ക് നമുക്ക് അവിടെ അടുത്താൽ ആ ഭാഗത്തൊക്കെ പാർക്കിംഗ് സ്പേസ് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും. അത് ഏത് രീതിയിലാണോ ടെക്നോളജിയോ അല്ലെങ്കിൽ ആവശ്യകതയോ മനസ്സിലാക്കി അരിങ്ങലിൻ്റെ വാണിജ്യ വ്യാപാര മേഖലയാണ് മാർക്കറ്റ് റോഡ്. മാർക്കറ്റ് റോഡിൽ വരുന്ന വാഹനങ്ങൾ ഇൻഡസ്ട്രേറ്റ് വണ്ടികളാണ്. കോഴി വണ്ടികൾ, കൊല വണ്ടികൾ, മലക്കര വണ്ടികൾ, അരി വണ്ടികൾ, വലിയ ലോറികളാണ്. അത് കച്ചേരി ജംഗ്ഷനിൽ യൂ ടേൺ ചെയ്യാൻ പറ്റില്ല. തിരിച്ച് അവർ പോയാൽ പോലും സി എസ് എഡ് അവിടെയും പറ്റില്ല. ഒരു വാഹനം കിടക്കുകയാണെങ്കിൽ നാളെ സമയത്ത് സ്കൂൾ തുറക്കുകയാണെങ്കിൽ ഇതിനേയും കാട്ടി വലിയ ബുദ്ധിമുട്ടായി. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉള്ളതാണ്. ഒരു ബസ് നിർത്തുകയാണെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായി. കച്ചേരി ജംഗ്ഷനിൽ തിരിയാൻ സിഗ്നൽ ഉള്ളതിനെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. നാല് വേയിലുള്ള വണ്ടികൾ വന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു മുക്കാണ്. ഒരിക്കലും അവിടെ യു ടേൺ പ്രാക്ടിക്കൽ ആവില്ല. ഈ രണ്ട് വരി പാത ഉള്ള സ്ഥലത്ത് നാല് വരി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നടുക്കൊരു ഡിവൈഡർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് നടക്കാൻ സ്ഥലമില്ല, രണ്ടാം വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ ചെറുതോ വലുതോ ആവട്ടെ, അതിനെ കൊണ്ടുപോകാനുള്ള ഒരു ക്രെയിൻ വരാനുള്ള സൗകര്യമില്ല, ഒരു ആംബുലൻസ് പോകാനുള്ള സൗകര്യമില്ല. കുറ്റപ്പെടുത്തലല്ല, നമ്മുടെ സൗകര്യം അത്രയേ ഉള്ളൂ. നമ്മുടെ ടൗണിൻ്റെ സ്ഥല വിസ്തീർണം അത്രയേ ഉള്ളൂ. സുഖംപാറവട്ടം മാമം വരെ അല്ലെങ്കിൽ മൂന്ന് മുക്ക് വരെയുള്ള നമ്മൾ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു. ആ പഴയ കാലത്തുണ്ടായിരുന്ന ആ എൻട്രൻസ്, അതായത് നമ്മുടെ ചന്ദ്രോടിയിൽ നിന്ന് നേരെ കയറി എൻ എച്ചിലേക്ക് കയറുന്ന ഒരു സംവിധാനം, അത് പുനഃസ്ഥാപിക്കണം. അതുപോലെ തന്നെ ഈ ഇത്രയും രൂപ മുടക്കി നമ്മൾ ഈ സംവിധാനം ഒരുക്കിയപ്പോൾ ഒരു സാമാന്യ കോമൺ സെൻസ്, അതായത് ഒരു സ്ലിപ്പ് റോഡ്, എവിടെയാണോ ടേണിംഗ്, ഇപ്പോൾ ട്രാഫിക്കിൻ്റെ ഉദ്യോഗസ്ഥരോട് പോലീസുണ്ട്, എവിടെയാണോ നമ്മൾ ടേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ടേണിംഗ് കൊടുക്കുന്നത്, അവിടെ അറ്റ്ലീസ്റ്റ് 30 കിലോമീറ്റർ അല്ലെ 30 മീറ്റർ നമ്മൾ വരുന്ന സ്പീഡിനനുസരിച്ചുള്ള ഒരു സ്ലിപ്പ് റോഡ് ഈ റോഡിൻ്റെ ഭാഗത്ത് കൊടുക്കണമെന്നുള്ള സാമാന്യ മര്യാദ പോലും കാണിച്ചിട്ടില്ല. ഇവിടെ സഡനായിട്ട് വരുന്നു. ഇപ്പം ആറ്റിങ്ങക്കാർക്ക് അറിയാം ഇവിടെ ടേണിംഗ് ഉണ്ടെന്നുള്ളത്, സി എസ് ഐയുടെ അവിടെ ടേണിംഗ് ഉണ്ടെന്ന് ആറ്റിങ്ങക്കാർക്ക് അറിയാം. കൊല്ലത്തുനിന്ന് വരുന്ന അല്ലെ കലേക്കാവളെ നിന്ന് വരുന്ന ആളെന്ന് അറിയില്ല. ഇവിടെ പോകുന്ന വണ്ടി സഡനായിട്ട് ലെഫ്റ്റ് അടിക്കുക, റൈറ്റ് അടിക്കുകയാണ്. തീർച്ചയായിട്ടും നിരവധി ആക്സിഡന്റുകൾ ഇവിടെ ആറ്റിങ്ങൾ ഈ സംവിധാനത്തിന്റെ പുറകെ പോകണേ ഉണ്ടോ? മീഡിയ സംബന്ധിച്ച് നമുക്ക് വീതി ഇല്ലാത്തതുണ്ട് പല സ്ഥലങ്ങളിലും. നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള വിട്ത് റോഡിൽ ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ അപാകം. പക്ഷെ അത് പരിഹരിക്കാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ പരിമിതമായ സ്ഥലം വെച്ചുകൊണ്ട് നമ്മൾ ഗതാഗത സൗകര്യം ഒരുക്കുമ്പോൾ, അല്ലെങ്കിൽ യു ടേൺ വരുന്ന ഭാഗങ്ങൾ പ്രധാനമായും കച്ചേരി ജംഗ്ഷനിൽ, കച്ചേരി ജംഗ്ഷനിൽ കൊല്ലം ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വാഹനം കച്ചേരി ജംഗ്ഷനിൽ യു ടേൺ തിരിഞ്ഞ് മാർക്കറ്റ് റോഡിലേക്കോ അല്ലെങ്കിൽ പൂമ്പാറ ഭാഗത്തേക്കോ പോകണമെങ്കിൽ അവിടെ യു ടേൺ ചെയ്യാൻ സാധിക്കും. ആ വാഹനം പിന്നെ തിരിഞ്ഞ് വരണമെങ്കിൽ ബി ടി എസ് റോഡ് വഴി കറങ്ങി ഗ്യാസി സ്കൂളിൽ പോയി തിരിച്ച് മാത്രമേ വരാൻ സാധിക്കൂ. അതൊരു വാഹനം ഓടിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഇത്രയും കുരുക്കുകളിൽ ഏർപ്പെട്ട് വളരെ അധികം ദുഷ്കരമായി വാഹനം ഓടിച്ച് മാത്രമേ അദ്ദേഹത്തിന് ഈ സ്ഥലങ്ങളിൽ എത്താൻ സാധിക്കൂ. പക്ഷെ അത് ഒരു ശാസ്ത്രീയമായിട്ടല്ല. നമ്മുടെ ഈ റോഡ് വികസനം വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കാൽനട യാത്രക്കാരാണ്. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്താൽ ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിൽ വന്നാൽ കയറി നിൽക്കാനുള്ള ഒരു ആ ഫുട്പാത്തിന് തന്നെ ചെറിയ വീതിയാണ്. എവിടെ കയറി നിൽക്കും? നമ്മൾ അടിയന്തരമായി ഇപ്പോൾ നമ്മൾ ട്രഷറിന് മുമ്പേ തിരക്കാണ്. പ്രായമുള്ളവർ വന്നാൽ എവിടെ കയറി നിൽക്കും? അവർ ഓടിപ്പോകാൻ പറ്റത്തില്ല റോഡ് ക്രോസ് ചെയ്ത്. അടിയന്തരമായി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെല്ലാം ഇവർക്ക് കാൽനട യാത്രക്കാർക്ക് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ഓവർ ബ്രിഡ്ജുകൾ അടിയന്തരമായി സ്ഥാപിക്കുകയാണ് നമ്മൾ ഇനി ചെയ്യാനുള്ളത്. എന്തായാലും റോഡ് വികസനം ഇത്രയൊക്കെ വന്നുപോയി. ഇനി നമുക്ക് അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒന്നും നമുക്ക് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഞാനെന്താ ചെറിയ റോഡ് വഴിയാണ് വരുന്നത്. ചെറിയ റോഡ് വരുമ്പോഴത്തേക്ക് അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. കച്ചേരി നിലയിൽ വന്ന് കച്ചേരി നിലയിൽ വരുമ്പോൾ അവിടെ ഒരു ഡിവൈഡർ ഒരു സാധ്യത കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു വണ്ടി കൊണ്ട് ഞാൻ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്തോട്ട് പോകുന്ന വണ്ടി മിക്ക ദിവസവും കുറച്ച് സ്ഥലമേ കാണും. അവർക്കെന്നാൽ അവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയും വരെ പോകാൻ പറ്റില്ല. അവിടെ അങ്ങനെ ഒരു ബ്ലോക്കിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പിന്നെ
എടുത്തു പറയാനുള്ളത് നമ്മുടെ ഈ കച്ചേരി ജംഗ്ഷനിൽ നിന്ന് NH വഴി പോകുമ്പോൾ സ്വയംവരയുടെ അവിടെ ഈ പ്രൈവറ്റ് ബസ് അകത്തോട്ട് കയറുന്ന അവിടെ ഈ ചെറിയ വണ്ടിയുള്ള യു ടേൺ വെച്ചിട്ടുണ്ട്. ആ യു ടേൺ തിരിഞ്ഞു വരുമ്പോൾ ആ സ്വയംവരയുടെ അവിടെ ഒരു പോസ്റ്റ് നിൽക്കും. അപ്പോൾ ആ യു ടേണിൽ തിരിയുന്ന വണ്ടി ആ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വരുന്ന വണ്ടികളെല്ലാം അവിടെ ബ്ലോക്ക് ആണ്. അപ്പോൾ അവിടെ ആ യു ടേൺ ഒഴിവാക്കിയിട്ട് മൂന്ന് മുക്കിൽ പോയി തിരിഞ്ഞു വരുന്നതാണ്. HP News, Attingal.